പേജ് നമ്പർ 78 ചോദ്യമാണ്. 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമുണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. 2 പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം, 10A ക്ലാസ്സിനെ നമുക്ക് ഇവിടെ നിന്ന്, 10A ക്ലാസ്സിൽ നമുക്കറിയാം 30 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കുട്ടികളുണ്ട്. നമുക്ക് ഈ എണ്ണം നമുക്ക് എന്ത് എഴുതാം? 30 കുട്ടികളുള്ള ഒരു എണ്ണമാണ് 10A ക്ലാസ്സിലുള്ളത്. 20 പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 20 കുട്ടികളുടെ ഒരു എണ്ണം കൂടിയുള്ള ഒരു കൂട്ടം കൂടിയുണ്ട്. അപ്പോൾ ആകെ ഇവിടെ എത്ര കുട്ടികളുണ്ടായിരിക്കും 10A ക്ലാസ്സിൽ? 50 കുട്ടികളുടെ കൂട്ടമായി. ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ, മൊത്തം നമ്മൾ കൂട്ടമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായി? 50 കുട്ടികളുടെ കൂട്ടായി. അപ്പോൾ ഒന്നുകിൽ ഇവിടെ 30 കുട്ടികളുടെ ആൺകൂട്ടം, അതിനുശേഷം ഇവിടെ 20 കുട്ടികളുടെ പെൺകൂട്ടം. ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ 50 കുട്ടികളുടെ മൊത്തം കൂട്ടവുമായി എന്ന് മനസ്സിലാക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോഴും നമുക്ക് ഒരാൺകൂട്ടമുണ്ട്. ഒരാൺകൂട്ടം എന്ന് പറയുമ്പോൾ 15 ആൺകുട്ടികളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് എന്ത് കാണാം? 15 ആൺകുട്ടികളുടെ ഒരു കൂട്ടം കാണാം. പിന്നെ നമുക്ക് 25 പെൺകുട്ടികളാണ്. അപ്പോൾ നമുക്ക് എന്ത് കാണാം? 25 പെൺകുട്ടികളുടെ ഒരു കൂട്ടവും കാണാം. നമുക്ക് മൊത്തം നോക്കുമ്പോൾ ആ ഒരു ക്ലാസിൻ്റെ കൂട്ടം എന്ന് പറയുന്നത് ഈ 15ഉം 25ഉം കൂട്ടിയ 40 കുട്ടികളുടെ കൂട്ടമായിട്ടും കാണാം. അപ്പം നമ്മൾ കാഴ്ചയിൽ മൊത്തം കൂട്ടം വേണം, പിന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വെവ്വേറെ കൂട്ടം വേണം. അപ്പോൾ 2 ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെടുക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സിലെ 50 എണ്ണവും ഈ ക്ലാസ്സിലെ 40 എണ്ണവും കൂടി സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ജോഡി പോവുക. ഇങ്ങനെ 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 ജോഡി പോവാം. ഈ കുട്ടീനെ ഈ കുട്ടീനെ എടുക്കാം, ഈ കുട്ടീനെ ഈ കുട്ടീനെ എടുക്കാം, ഈ കുട്ടീനെ ഈ കുട്ടീനെ എടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഒരു കുട്ടിക്ക് തന്നെ 40 ജോഡി, അടുത്ത കുട്ടിക്കും അങ്ങനെ എന്ത് വരും? 40 ജോഡികൾ അടുത്ത കുട്ടിയെ കൊണ്ട് നമുക്ക് 40 ജോഡി എടുക്കാം. അതായത് ഈ 50 കുട്ടികളും ഈ 40 കുട്ടികൾക്കും ജോഡി എടുക്കുമ്പോഴേക്ക് നമുക്ക് എന്തായി? 50 × 40 ആകെ നമുക്ക് ഈ ജോഡി കിട്ടുക. ഈ 2 കൂട്ടത്തെ പരിഗണിക്കുമ്പോൾ 50 × 40 കിട്ടുക. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് 2 പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്ത്? നമുക്ക് എല്ലാവരും ആകെ എന്താവണം? 2 പെൺകുട്ടികളാവണം, പെൺകുട്ടികൾ മാത്രം. ഇതിൻ്റെ സാധ്യതയാണ് ചോദിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾ മാത്രം വരണമെങ്കിൽ എവിടുന്ന് ജോഡി വരണം? ഈ ആൺകുട്ടികൾ, ഇതാണാണ് ഇതാണാണ്, ഇത് പെണ്ണാണ് പെണ്ണാണ്, രണ്ടിലും പെൺകുട്ടികൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 25ൽ നിന്ന് ഈ 20ലേക്കുള്ള ജോഡികളെ വരാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെയുള്ള ജോഡികൾ, ഇങ്ങനെയുള്ള ജോഡികളെ വരാൻ പറ്റുള്ളൂ, അപ്പോഴേ 2 പെൺകുട്ടികളാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ 20 × എന്ത് എഴുതിയാൽ മതി? ഇവിടെ ഈ 25 എഴുതിയാൽ മതി. ഇതാദ്യം തന്നെ ഗുണിച്ച് എഴുതി വെക്കരുത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് സുഖമായിട്ട് 25ഉം 50ഉം വെട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 കിട്ടും. 2ഉം 20ഉം വെട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ ഉത്തരം 40ൽ 10 കിട്ടും, 4ൽ 1 എഴുതാം. അപ്പോൾ ഇതിൻ്റെ സാധ്യത നമുക്ക് കിട്ടി 40ൽ 10 അഥവാ 4ൽ 1 എല്ലാവരും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മളോട് അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് 2 ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് എന്ന്? 2 ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അത് ഈ ജോഡിയിൽ നിന്ന് വരണം. അപ്പോൾ നമ്മൾ എഴുതി എല്ലാം എന്താണ്? ആൺകുട്ടികൾ ഒക്കെ എന്ത് വരണം? ആൺകുട്ടികൾ വരണം. ഒക്കെ ആൺകുട്ടികൾ വരണമെങ്കിൽ താഴത്തത് നമ്മൾ ഇതുതന്നെ 50 × 40 മുകളിലെ പെയർ ഇവിടുന്ന് മാത്രമായിട്ട് വരണം. ഈ രണ്ട് കൂട്ടത്തു നിന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? 30 ×
പതിനഞ്ച്, മുപ്പത് ഗുണിക്കണം എന്ത് എഴുതാം, പതിനഞ്ച് എഴുതാം. അപ്പോൾ ഈ പതിനഞ്ചും ഈ പൂജ്യം വെട്ടാം, പിന്നെ ഈ പതിനഞ്ചും അഞ്ചും വെട്ടാം. പതിനഞ്ചും അഞ്ചും വെട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടും, മൂവഞ്ച് പതിനഞ്ച്, ഇവിടെ ഓരഞ്ച് അഞ്ച്. അങ്ങനെ നമുക്ക് ഇത് മൊത്തം ആൺകുട്ടികൾ എന്നുള്ളത് 40-3 എന്നുള്ള ആൻസർ കിട്ടും. 40-3 എന്നുള്ള സാധ്യത അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ മൊത്തം പെൺകുട്ടികൾ മാത്രം എന്നുള്ളതും മൊത്തം ആൺകുട്ടികൾ മാത്രം എന്നുള്ളതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കാം, എന്താണ് അടുത്ത ചോദ്യം? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള സാധ്യത, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള, അതായത് എടുക്കുമ്പോൾ ഒന്ന് ആൺകുട്ടിയാവണം, ഒന്ന് പെൺകുട്ടിയാവണം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാം എടുക്കുമ്പോൾ എങ്ങനെ സംഭവിക്കുക, ശരിക്ക് ചിലപ്പോൾ രണ്ടും പെൺകുട്ടികളാവും. അതാണ് നമ്മളിവിടെ പറഞ്ഞ എണ്ണം 40-10. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടും ബോയ് ആവും. അതാണ് നമ്മളിവിടെ പറഞ്ഞ എണ്ണം 40-3. 40-10, 40-3 ഇവിടെ പോയിട്ട് 40-10, 40 ഇവിടെ 9 40-9 ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് പറയുമ്പോൾ ഇത് രണ്ടും പോയി കഴിഞ്ഞ്, ഈ രണ്ടെണ്ണവും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു ഗേളും ഒരു ബോയും ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു ഗേളും ഒരു ബോയും ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എഴുതാനുള്ള വഴി, ഇവിടെ 40-10 ഇവിടെ പോയി, 40-9 ഇവിടെയും പോയി, 40-19 ആകെ 40 10 സാധ്യത ഇവിടെ പോയി, ആകെ 40 9 സാധ്യത ഇവിടെയും പോയി. അപ്പോൾ 40 ബാക്കിയുള്ളതാണ് ഇതിന് സാധ്യത വരിക. അതായത് ഇതിന് 40-10 കൊടുത്തു, ഇതിന് 40 കൊടുത്തു, 9 കൊടുത്തു. അപ്പോൾ ബാക്കി എന്താ വരും ഇവിടെ, 40-19 കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 40-21 കൊടുത്താൽ മതി, എളുപ്പത്തിൽ നമുക്കത് കിട്ടും. ഈ സാധ്യത നമുക്ക് എളുപ്പത്തിൽ കിട്ടും, അതിന് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി ബുദ്ധിമുട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുക, ബുദ്ധിമുട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 40-50, നമ്മൾ നേരത്തെ എഴുതിയ പോലെ 50-40 ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയും എന്നാണ് പറഞ്ഞത്, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പോൾ ഈ 30 ആൺകുട്ടി എടുക്കുമ്പോൾ 25 പെൺകുട്ടി എടുക്കണം. അപ്പോൾ 30 എന്ത് എഴുതണം, 25 എഴുതണം. ആ എണ്ണത്തിനോട് കൂടിയിട്ട്, ഈ സാധ്യതയോട് കൂടിയിട്ട് ഈ 20 ഈ 15 എടുക്കണം. അപ്പോൾ ഈ 20-15 എഴുതണം. ഈ 20-15 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്തേ കിട്ടുള്ളൂ, ഈ 40-21 എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി ലാസ്റ്റ് ചോദ്യമുണ്ട്. ഒരു പെൺകുട്ടിയെങ്കിലും, സോറി, ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? നീ പറഞ്ഞ കൂട്ടത്തിൽ രണ്ടാൺകുട്ടിയാവാം, കുഴപ്പമില്ല, ഒരാൺകുട്ടിയാവാം, കുഴപ്പമില്ല. അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കി, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് ഒരു ആൺകുട്ടിയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനത്തെയൊക്കെ പറ്റും, നമുക്ക് ഗേളും ബോയും ആയത് പറ്റും, അതേപോലെ തന്നെ ബോയും ഗേളും ആയത് പറ്റും, അതേപോലെ തന്നെ ബോയും ബോയും വരുന്നത് പറ്റും. നമുക്ക് ഏതാ പറ്റാത്തത്, രണ്ടും ഗേള് വരുന്നത് മാത്രമാണ് പറ്റാത്തത്, രണ്ടും ഗേള് വരുന്നത് മാത്രം പറ്റില്ല, ബാക്കിയുള്ള ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ രണ്ടും ഗേള് വരുന്നത് നമ്മൾ ഈ എണ്ണം നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ട് തരത്തിൽ അവരോട് എഴുതിയിട്ടുണ്ട്, 40-10 എഴുതിയിട്ടുണ്ട്, 4-1 എഴുതിയിട്ടുണ്ട്. 40-10, 4-1 രണ്ടൊന്ന് തന്നെ. നമുക്ക് ഇതുപയോഗിച്ച് തന്നെ നമ്മളുടെ ബാക്കിയുള്ള ആൻസർ നമുക്ക് എഴുതാം. ഇപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആകെ 4 ഒന്നാണ് ഈ സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സാധ്യത പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, ആകെ 4 ബാക്കിയുള്ള 3 ഈ സ്വഭാവമാണ് കാണിക്കുക.
ആകെ നാലെണ്ണത്തിൽ ഒന്ന് മാത്രമാണ് ഈ സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ ആകെ നാലെണ്ണത്തിൽ മൂന്നെണ്ണം എന്ത് സ്വഭാവം കാണിക്കും? ഈ സ്വഭാവം കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗത്തിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ വേഗത്തിൽ എഴുതാൻ അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യൽ ഇത് പെട്ടെന്ന് എഴുതാം, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? മുകളിൽ ഈ 30 × 15 പറ്റും. ഈ 30 × എന്ത് പറ്റും? 15 പറ്റും. ഈ 30 × ഈ 25 പറ്റും അല്ലേ. ഈ 30 × ഈ 25 പറ്റും. പ്ലസ് ഈ 20 × ഇത് ആൺകുട്ടിയാണല്ലോ, 20 × 15 പറ്റും. ആ 20 × 15 പറ്റും. 20 × 15 പറ്റും. പറ്റാത്തത് ഏത് മാത്രമാണ്? ഈ 20 × 25. ഇത് രണ്ടും പെൺകുട്ടികളാണ്. 20 × 25 പറ്റാത്തത്. ബാക്കിയുള്ളതൊക്കെ പറ്റും. 40 × 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആൻസറിനെ കിട്ടും? ഈ 4 × 3 തന്നെ കൃത്യമായിട്ട് കിട്ടും എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, ഒരാളോട് ഒരു 2 സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഇതിലെ 2 തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? നമ്മൾ 2 സംഖ്യ പരിഗണിക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കാവുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9 ആണ് അല്ലേ. 2 സംഖ്യ എടുക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് തുടങ്ങുക. 11 അല്ലെങ്കിൽ 25, 34 അല്ലെങ്കിൽ 43 എന്ന് പറയുക. എന്നാൽ അവസാനിക്കുമ്പോൾ ഉള്ള സംഖ്യകൾ എന്താവാം? ഈ 1, 2, 3, 4, 5, 6, 7, 8, 9 കൂടി നമുക്ക് ആരെ കൂടി ഉൾപ്പെടുത്താം? 0 കൂടി ഉൾപ്പെടുത്താം. കാരണം തുടങ്ങുമ്പോൾ 0 ഉണ്ടാവില്ല, അങ്ങനെ അവസാനിക്കുമ്പോൾ 10, 20, 30. അപ്പോൾ ഈ സെറ്റിൽ നിന്ന്, ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഈ കൂട്ടത്തിലേക്കാണ് നമ്മുടെ ബന്ധം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്ര ആളുണ്ട്? ഇവിടെ 9 ഈ ക്ലാസ്സിൽ 9 ഈ ക്ലാസ്സിൽ എത്ര ആൾക്കാരുള്ളത്? 10 ഈ 0 വരുമ്പോൾ 10 അപ്പം നമ്മൾ ഇവിടുന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ 2 സംഖ്യകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 സംഖ്യകളുടെ എണ്ണം 9 × 10, ആകെ 2 സംഖ്യകളുടെ എണ്ണം നമുക്ക് മനസ്സിലായി. ആകെ 2 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 9 × 10 ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് 2 സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിച്ച്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ഇതറിയില്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? 2 സംഖ്യ അറിയുമ്പോൾ 99 അല്ലേ. 99 മുതൽ നമ്മൾ 9 കഴിക്കും. 9 കഴിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 90 കിട്ടും. അപ്പോൾ 2 സംഖ്യകളുടെ എണ്ണം ഇങ്ങനെ നോക്കിയാലും 90 ഇങ്ങനെ നോക്കിയാലും 90 നമ്മളിപ്പോൾ നോക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഒന്നുകൂടി കിട്ടും. ഇനി ഇതിലെ 2 തുല്യമാകാനുള്ള സാധ്യത, ഇതിലെ 2 തുല്യമാകാനുള്ള സാധ്യത എന്താണ്? 2 തുല്യമാണെങ്കിൽ നമുക്കറിയാം 11 വരണം, അല്ലെങ്കിൽ 22 വരണം, അല്ലെങ്കിൽ 33, 44, 55, 66, 77, 88, 99. അപ്പം എത്രണേ ഉള്ളൂ? ഈ 9 നിന്ന് ഈ 9 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകെ എത്രണേ വരുള്ളൂ? ആകെ നമുക്ക് എത്രണേ വരുന്നുള്ളൂ? 9 മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. ഇതിന് നമുക്ക് എന്ത് എഴുതാം? 90 എന്ന് എഴുതാം. 90 നമുക്ക് 10 എന്ന് എഴുതാം. അപ്പോൾ കൃത്യമായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 10 എന്ന് എഴുതാം. 90 നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു. എന്താണ്? 2 തുല്യമാകാനുള്ള സാധ്യത. അതായത് ഇപ്പോൾ ഈ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ആദ്യം പറഞ്ഞ അക്കവും രണ്ടാമത് പറഞ്ഞ അക്കവും എന്തു തന്നെയായിരിക്കും? തുല്യമായിരിക്കും. രണ്ടും തുല്യമാകാനുള്ള സാധ്യത, രണ്ടും ഒരേപോലത്തെ ആവാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രണ്ടാമത് ചോദ്യം നോക്കാം. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എന്താണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകണം. നമുക്കറിയാം ആകെ നമ്മളെ കയ്യിൽ എത്ര തന്നെയാണുള്ളത്? ആകെ നമ്മളെ കയ്യിൽ ഈ 9 × 10 9 × 10 അഥവാ 90. ഇനി ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ ഈ 1 എടുക്കുമ്പോൾ നമ്മൾ ആരെടുക്കാൻ പാടുള്ളൂ? 0 എടുക്കാൻ പാടുള്ളൂ.
ഒന്നെടുക്കുമ്പോൾ പിന്നെ ഒന്നിനെടുക്കാൻ പാടില്ല, പിന്നെ ഒക്കെ വലുതായി. അപ്പോൾ ആദ്യത്തെ അക്ക രണ്ടാമത്തെ അക്കത്തുകൾ വലുതാണെങ്കിൽ ഒന്നെടുക്കുമ്പോൾ പിന്നെ ചെറിയ ആൾ വരണം പൂജ്യം. അപ്പോൾ 1, 0 എന്ന് പറയുന്ന ഒരു സംഖ്യ ഏതാണ്? 10 ആണ്. അപ്പോൾ 10 എടുക്കാം. അപ്പോൾ ഒരു സംഖ്യ കിട്ടി. ഈ 2 എടുക്കുമ്പോൾ നമുക്ക് ആരെടുക്കാം? 2 എടുക്കുമ്പോൾ 20 എടുക്കാം, 21 എടുക്കാം. അപ്പോൾ 2-ന് നമുക്ക് 2 ആളെ കിട്ടി, 20-ഉം 21-ഉം. ഇനി 3 സംഖ്യ എടുക്കുമ്പോൾ എന്തെടുക്കാം? 30 എടുക്കാം, 31 എടുക്കാം, 32 എടുക്കാം. 3-ന് നമുക്ക് 3 ആളെ കിട്ടി. ഇനി 4 സംഖ്യ എടുക്കുമ്പോൾ എന്തെടുക്കാം? 40 എടുക്കാം, 41 എടുക്കാം, 42 എടുക്കാം, 43 എടുക്കാം. 4 ആളെ കിട്ടി. അങ്ങനെ 9 വരെ നമുക്ക് +9 ആളെ കിട്ടും. പ്ലസ് എന്ത് കിട്ടും? 9 ആളെ കിട്ടും. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 കൂട്ടാനുള്ള ഐഡിയ അറിയാലോ. എന്ത് ചെയ്തു? 9 × 10 / 9 × 10 n × n+1/2 എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ? 90 എഴുതാം. n × n+1/2 ഉണ്ട് നമുക്ക്. n × n+1 90 × 10. ഒപ്പം നമ്മൾ എന്ത് ഇവിടെ കൊടുക്കണം? ഇവിടെ ഒരു /2 കൂടി കൊടുക്കണം. n × n+1 n × n+1/2 അപ്പോൾ ഈ 90 × 10 ഈ 90 കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക? 2 / 1 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഈ 2 / 1 എന്ന് കിട്ടും. അതായത് നമുക്ക് 90 ബേസ് വെച്ചിട്ട് നമ്മൾ ഓർത്ത് വെക്കണം, 2 / 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് കിട്ടും? 90 × 45. 90 എന്താണ് ഇവിടെ കിട്ടുക? നമുക്ക് 90 × 45 കിട്ടുക. അപ്പോൾ 2 / 1 അഥവാ 90 × 45. 90 × 45 എഴുതുന്നതിനൊരു അടുത്ത ചോദ്യവുമായിട്ടൊരു ബന്ധമുണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ 90 × 45 എഴുതി വെച്ചത്. അപ്പോൾ 2 / 1 കിട്ടും, 90 × 45 കിട്ടും. ഇനി അടുത്ത ഒരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കുമ്പോൾ പ്രസക്തമാവും നമ്മളുടെ എന്താണ് ഉത്തരം എന്നുള്ളത്. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത. അപ്പം നമ്മൾ ഇവിടെ 2 സാധ്യത പറഞ്ഞത്, ഇത് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകണം. അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ചെറുത്, ആദ്യത്തേത് വലുത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എന്ത് ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സാധ്യത പറയുമ്പോൾ നമ്മൾ മൊത്തം എണ്ണത്തിൽ നിന്ന് 2 എണ്ണമാണ് കഴിക്കേണ്ടത് അല്ലേ. ഇത് നടക്കണമെങ്കിൽ ഇതും നടക്കാൻ പാടില്ല. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ആകെ 90 എണ്ണം എടുക്കുമ്പോൾ 9 ആൾക്ക് ഇത് ശരിയാണ്. അപ്പോൾ ആ 9 ആൾ അവിടെ പോയി. ആകെ 90 എണ്ണം എടുക്കുമ്പോൾ 9 ആൾ ഈ റൂട്ടിലാണ് പോണത്, അവരവിടെ പോയി. ആകെ 90 എണ്ണം എടുക്കുമ്പോൾ 45 ആൾ ആകെ 90 എണ്ണം എടുക്കുമ്പോൾ ഈ 45 ആൾ ഈ റൂട്ടിലാണ് പോണത്. അപ്പോൾ അത് അവർ അത്ര എണ്ണം അവിടെയും പോയി. ആകെ 90 എണ്ണം എടുക്കുമ്പോൾ 9 ആൾ ഈ റൂട്ടിലും ആകെ 90 എണ്ണം എടുക്കുമ്പോൾ 45 ആൾ ഈ റൂട്ടിലും പോണത്. അപ്പോൾ ആകെ 90 ആളെടുക്കുമ്പോൾ എത്ര? 45 ഉം 9 ഉം 54 ആൾ തെറ്റായ വഴിയിലാണ്, ഈ വഴിയിലല്ല പോണത്, തെറ്റായ വഴിയിലാണ് പോണത്. 90 ൽ 54 ആൾക്കാർ. അപ്പോൾ ഈ വഴിയിൽ പോണ ആളുകളുടെ എണ്ണം നമ്മൾ കൃത്യമായിട്ട് പറയാം. 90 ൽ 54 തെറ്റായ റൂട്ടിലാണ് പോണത്, ശരിയായ റൂട്ടിൽ പോകുന്നത് 90 ൽ 45 ഉം 9 ഉം 54. ബാക്കി 90 ൽ 54 പോയാൽ എത്ര ഉണ്ടായിരിക്കും? 36 ഉണ്ടായിരിക്കും. 90 ൽ 36 എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 49 ൽ 36 90 ൽ 9 ൽ 10. അപ്പം നമുക്ക് എന്ത് കിട്ടും? 5 ൽ 2 എന്നുള്ള ഒരാൻസർ അവിടെ കിട്ടും. 5 ൽ 2 എന്നുള്ള ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ നമുക്ക് പറ്റും. അടുത്ത ചോദ്യം നോക്കൂ, 2 അക്ക സംഖ്യകളെല്ലാം വെവ്വേറെ കടലാസു കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്?
രണ്ടക്കങ്ങൾക്ക് പകരം മൂന്നക്ക സംഖ്യകളാണെങ്കിലോ എന്നുള്ള ചോദ്യം. അപ്പൊ രണ്ടക്ക സംഖ്യകളെ പറ്റി നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ് രണ്ടക്ക സംഖ്യകൾ രൂപീകരിക്കപ്പെടുന്ന കൂട്ടം എന്ന് പറയുന്നത്? 1, 2, 3 മുതൽ 9 വരെയുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ അക്കവും 0 മുതൽ 1, 2, 3, 9 വരെയിൽ നിന്ന് രണ്ടാമത്തെ അക്കം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു 9 എണ്ണുണ്ട്, ഇവിടെ 10 എണ്ണുണ്ട്, ആകെ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണുണ്ടായിരിക്കും? അപ്പോൾ 90 എണ്ണം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത എന്താണ് എന്നുള്ളത്. അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 3, 5, 7 അങ്ങനെ 1, 3, 5, 7 7 കഴിഞ്ഞാൽ പിന്നെ സാധാരണ 9 എല്ലാവരും എഴുതുക, 9 തെറ്റിച്ച് എഴുതരുത്. 7, 9, 13 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ് നമുക്ക് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ അഭാജ്യ സംഖ്യകൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഒന്നിൽ നിന്ന് നമ്മൾ ഒരു അഭാജ്യ സംഖ്യ ഉണ്ടാക്കാൻ രണ്ടിലേക്ക് പോയാലേ അഭാജ്യ സംഖ്യ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് പറയാവുന്ന ഒരു സംഖ്യ ഏതാണ്? 12, 1 നിന്ന് 2. പിന്നെ ഇവിടെ 3, 4, 5, 6, 7, 8 ഇത്രയും സംഖ്യകളാണുള്ളത്. ഇനി 1 നിന്ന് എവിടേക്ക് പോകാം? 1 നിന്ന് 3 പോകാം. അപ്പോൾ ആരെ കിട്ടും? 13. ഇനി 1 നിന്ന് എവിടേക്ക് പോകാം? 5 4 പോയിട്ട് കാര്യമില്ല, കുണിക്കുമ്പോൾ 1, 4 വരും. അടുത്തത് 15. അടുത്ത 1 നിന്ന് ആരേക്ക് പോകാം? 7 അഭാജ്യ സംഖ്യകളിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ. 17. ഇനി 1 നിന്നോ? ഇനി 1 പോയിട്ടും കാര്യമില്ല, കാരണം 1, 8 അറിയുമ്പോൾ 2, 8 വരും. 1, 9 അറിയുമ്പോൾ 1, 9 വരും. ഇനി 2 നിന്ന് എവിടേക്കൊക്കെ പോവുക? 2 നിന്ന് 1 2 നിന്ന് 1, കാരണം 2 അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 2 നിന്ന് 1 പോകാം. 2, 1 ഇനി 2 നിന്ന് വേറെ വടക്ക് പോയിട്ട് കാര്യമില്ല, കാരണം ഗുണിക്കുമ്പോൾ 2 വരില്ലേ. ഇനി ഏത് സംഖ്യ എഴുതുമ്പോൾ 22 എഴുതി കഴിഞ്ഞാൽ ഗുണിക്കുമ്പോൾ ഈ 2, 4 വരും. അപ്പോൾ 2 നിന്ന് എവിടേക്ക് പോയിട്ട് കാര്യമില്ല. ഇനി ആരാ 3 നിന്ന് 1 പോകാം? അപ്പോൾ 31. ഇനി 4 പറ്റില്ല, 5 നിന്ന് എന്ത് പോകാം? 1 പോകാം. 51. 6 പോന്നിട്ട് കാര്യമില്ല, 7 പോരാം. 71. 8 പോന്നിട്ട് കാര്യമില്ല, 9 പോന്നിട്ട് കാര്യമില്ല. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 8 കിട്ടിയത്. അതായത് 90 ചാൻസാണ് ഇതിനുള്ളത്. 90 എന്ന് പറയുമ്പോൾ നമുക്കതിനെ ചെറുതാക്കി എഴുതാൻ വേണമെങ്കിൽ 4 കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ 2 കിട്ടും ഇവിടെ, 4 കൊണ്ടല്ല, 2 കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 4 കിട്ടും ഇവിടെ. 90 2 കൊണ്ട് വെട്ടിക്കളയുമ്പോൾ 45 കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് 45 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യ ആവാതിരിക്കാനുള്ള സാധ്യത കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, ഗുണിതം അഭാജ്യ സംഖ്യ അല്ലാതിരിക്കാനുള്ള ചാൻസ് ചോദിച്ചാൽ ഉടനെ നമുക്ക് എന്ത് എഴുതാം? 45 ഒഴികെ ബാക്കിയുള്ളതൊക്കെ അഭാജ്യ സംഖ്യകളായി അല്ലാതിരിക്കും. അപ്പോൾ 45 എഴുതാം. അത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യമുണ്ട്, മൂന്നക്ക സംഖ്യകളാണെങ്കിലോ? എന്താണ് മൂന്നക്ക സംഖ്യകളാകുമ്പോൾ പ്രത്യേകത നോക്കാം. മൂന്നക്ക സംഖ്യകളാകുമ്പോൾ ഈ 12 ഇത്രയും സംഖ്യകളാണല്ലോ നമ്മളെടുത്തുള്ളത്. ഈ സംഖ്യകൾക്കൊക്കെ നമ്മൾ ഒരു 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, ഇപ്പോൾ 112, ഇവിടെ 1, 113, ഇവിടെ 1, 115, ഇവിടെ 1, 117, ഇവിടെ 1, 121, ഇവിടെ 1, 131, ഇവിടെ 1, 151, ഇവിടെ 1, 171. ഇപ്പം എത്ര എണ്ണം കിട്ടി? ഇപ്പം നമുക്ക് 8 മൂന്നക്ക സംഖ്യകൾ കിട്ടി. ഗുണിക്കുമ്പോൾ അഭാജ്യ സംഖ്യകളെ ഗുണനഫലം വരിക. ഇനി ഈ 112 തിരിച്ചിടാം. അപ്പോൾ 211. ഈ 113 തിരിച്ചിടാം. 311. ഈ 115 തിരിച്ചിടാം. 511. ഈ 117 തിരിച്ചിടാം. 711. ഈ 121 തിരിച്ചിട്ടൊരു കാര്യമില്ല, കാരണം 121 തന്നെ വരിക. 131 തിരിച്ചിട്ടൊരു കാര്യമില്ല, 131 തന്നെ വരിക. ഈ 4 സംഖ്യകളും തിരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ആകെ എത്ര എണ്ണം കിട്ടും? ഇവിടെ 8 ഇവിടെ 4, നമുക്ക് അവിടെ എത്തണം 12 കിട്ടും. മൂന്നക്ക സംഖ്യയിൽ വരുമ്പോൾ നമുക്ക് 12 കിട്ടും. എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും? 900 മൂന്നക്ക സംഖ്യ, കാരണം 999 വരെയാണ് മൂന്നക്ക സംഖ്യകളുള്ളത്. അതിന്ന് 99 വരെയുള്ള രണ്ടക്ക സംഖ്യകൾ കുറച്ച് കഴിഞ്ഞാൽ, രണ്ടക്ക സംഖ്യ അല്ല, 99 വരെയുള്ള നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 900 കിട്ടുന്നുണ്ട്. അപ്പോൾ 12/900 ആണ് കിട്ടുക. 12 4 കൊണ്ട് വെട്ടാം. അപ്പോൾ എത്ര കിട്ടും? 3, 4, 12 കിട്ടും.
മൂന്ന് നാലോട് വിട്ടതിനേക്കാൾ മൂന്ന് കൊണ്ട് വിട്ടാണ് നമുക്ക് ആദ്യം, നാലുകൊണ്ട് വിട്ടുന്നതിനേക്കാൾ മൂന്ന് കൊണ്ട് വിട്ടാണ് നമുക്ക് ആദ്യം സൗകര്യം. അപ്പം നാല് മൂന്ന് പന്ത്രണ്ട്, കാരണം താഴെ 900 ആണല്ലോ. നാല് മൂന്ന് പന്ത്രണ്ട്, ഇവിടെ എന്ത് കിട്ടും? മൂന്ന് ഒമ്പത്, 300 കിട്ടും. അപ്പോൾ ഒരു നാല് നാല്, ഒരു നാല് നാല്, ഒരു നാല് നാല്, 100-ൽ 25 നാലുണ്ടാവും, 300-ൽ 75 നാലുണ്ടാവും. ആൻസർ 1/75 എന്നുള്ള ആൻസറിൽ നമുക്ക് എത്താൻ പറ്റും, 75-ൽ 1. അപ്പോൾ അപാചസംഖ്യകളല്ലാത്ത ഗുണിതം, അപാചസംഖ്യകളാകാത്ത മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാം 75-ൽ 74 എന്നുള്ള ആൻസർ എഴുതിയിട്ട് നമുക്ക് അവിടെ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള 2 പകിടകൾ ഒന്നിച്ചു കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാണ്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 1 മുതൽ 6 വരെ എഴുതിയ പകിടകൾ 1, 2, 3, 4, 5, 6 എഴുതി ഒരു പകിട. അടുത്തായിട്ട് വീണ്ടും 1, 2, 3, 4, 5, 6 എഴുതിയിട്ടുള്ള അടുത്തൊരു പകിട. ഇത് രണ്ടുകൂടിയും കൂട്ടും ഉരുട്ടുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ജോഡികൾ എന്ന് പറഞ്ഞാൽ 1, 1, 1, 2, 1, 3. അതായത് ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. നമുക്കറിയാം 6 × 6 36 ജോഡികൾ നമുക്ക് കിട്ടും. ഇനി ജോഡികളുടെ തുകയാകാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് 1, 1 വന്ന തുക എത്ര വരും? 2 വരും. 1, 2 വന്നാലോ തുക എത്രയായി? 3 ആയി. 1, 3 വന്ന തുക 4, 1, 4 വന്ന തുക 5, 1, 5 വന്ന 6, 1, 6 വന്ന 7 തുകയായി. ഇനി 1 ഇവിടെ ലോ കഴിഞ്ഞു. ഇനി 2, 1, 3 അവിടെ എഴുതി, 2, 2, 4 എഴുതിയിട്ട്, 2, 3, 5 എഴുതിയിട്ട്, 2, 4, 6 എഴുതിയിട്ട്, 2, 5, 7, 2, 6 എത്ര എഴുതിയാൽ മതി? 8 എഴുതിയാൽ മതി. പിന്നെ പിന്നെ 3, 6 അല്ലേ? 3, 6 3, 5 എഴുതണ്ടാവശ്യമില്ല. 3, 6 3, 6 എത്രയാണ്? 9 എഴുതിയാൽ മതി. പിന്നെ പിന്നെ 4, 6 എത്ര എഴുതിയാൽ മതി? 10 എഴുതിയാൽ മതി. പിന്നെ പിന്നെ 5, 6 എത്ര എഴുതിയാൽ മതി? 11 എഴുതിയാൽ മതി. പിന്നെ 6, 6 എത്ര എഴുതിയാൽ മതി? 12 എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 തുക വരിക. ഇതിൽ ഏറ്റവും തുക വരാൻ ചാൻസ് കൂടുതൽ ആർക്കാ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 7 ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം, 7 ആണ്. ഈ നടുവിൽ വരുന്ന 7 ആണ് ഏറ്റവും കൂടുതൽ തുക 7 വരാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം 1, 6 വന്നാൽ 7 ആയി അല്ലേ. 2, 5 വന്ന എത്രയായി? 7 ആയി. 3, 4 വന്ന എത്രയായി? 7 ആയി. 5, 2 വന്ന എത്രയായി? 7 ആയി അല്ലേ. 4, 3 വന്ന എത്രയായി? 7 ആയി. 6, 1 വന്ന എത്രയായി? 7 ആയി. അപ്പോൾ അങ്ങനെ 1, 2, 3, 4, 5, 6 36-ൽ 6 പേര് തുക 7 ആകുന്നവരുണ്ടാവും. അതായത് അതിൻ്റെ സാധ്യത 1/6 ആണ്. 6-ൽ 1 ആണ് സാധ്യത എന്നും നമുക്ക് മനസ്സിൽ ആക്കാം. ഓക്കെ.